ഹലോ ഗൈസ്, ഗെയിമിംഗ് ചുരമാനുള്ള യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്കുമച്ചാമാർക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റാങ്ക് പുഷിംഗ് വീഡിയോ ആയിട്ടാണ്. കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ്, നമ്മുടെ പുതിയ സീസൺ വരാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ക്യാരക്ടറൊക്കെ അപ്ഗ്രേഡ് ചെയ്തു, പവേഴ്സ് കൂട്ടി, അതുകൊണ്ട് പറയുമ്പോൾ ഉങ്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഏത് ക്യാരക്ടറാണ് യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ മെയിനായിട്ട് ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടത്, സോളോ ആണോ, ഡുവോ ആണോ, സ്ക്വാഡ് ആണോ. കുറേ ആൾക്കാർ പറയാനുണ്ട് സോളോ ടഫ് ആണെന്നൊക്കെ. ബട്ട് എനിക്ക് പറയാനുള്ളത് സോളോ അത്ര ടഫായിട്ടുള്ള കാര്യമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സോളോ റീജിയൻ വരെ കയറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയാനുള്ള കാര്യം. സോളോ അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. സോളോയിൽ പുഷ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ 12,000 പോയിന്റ്സ് വരെ ഹീറോയ്ക്ക് പുഷ് ചെയ്ത് സോളോയിലായിരുന്നു. അപ്പോൾ ഞാൻ വലിയ പ്രോ പ്ലെയർ ഒന്നുമല്ല. ഞാൻ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് എന്താണോ ഫീൽ ചെയ്തിട്ടുള്ളത്, ആ ഒരു പുഷിംഗ് ടൈമിൽ എന്താണോ ഫീൽ ചെയ്തിട്ടുള്ളത്, ആ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സെൻറ്റോസിൽ വന്നിട്ടുണ്ടായി. ഇവിടെ വന്ന് ലൂട്ടും കാര്യങ്ങളൊക്കെ അടിക്കുകയാണ്. സോ എവിടെയെങ്കിലും നല്ലൊരു പ്ലേസ് നോക്കി ഇറങ്ങാം. ഗൈസ്, നമുക്ക് മാപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കതൊരു നിങ്ങളൊരു 7-8 മാച്ച് കളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എവിടെ ചാടണം എന്നൊക്കെ ഒരു ഐഡിയ വരും. പിന്നെ നമ്മൾ പുറകിലേക്ക് തിരിച്ച് നമ്മുടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുക. ഞാൻ നേരത്തെ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പുതിയതായിട്ട് ഇങ്ങനെ പുഷ് ചെയ്യാൻ വരുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ തിരിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറകിൽ നിന്ന് ചാടുന്നത് കാണാം. അപ്പോൾ ഏത് സൈഡിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിറങ്ങുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതായിരിക്കും. ഗൈസ്, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ MP5 അതുപോലെ M14 ഉണ്ട്. രണ്ടും അടിപൊളി സ്കിന്നാണ്, രണ്ടും ഡബിൾ റേറ്റ് ഓഫ് ഫയർ സ്കിന്നാണ്. എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്കും ഫുട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ മണ്ടയിലാന്ന് കയറി അങ്ങോട്ട് കയറിപ്പോൾ നിന്നു. സോ സൈഡിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ മോനെ ഒരു കിഡിനെ ഹെഡ് ഷോട്ട് എടുത്ത് നമ്മുടെ ഈ ഒരു കളിയിലത്തെ ആദ്യത്തെ കില്ല് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 35 ചിലവുണ്ട്. ഗൈസ്, നിങ്ങൾ മാക്സിമം സോണിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് സോണിൽ അവിടെ ഒരു 20 ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. 20 എനിമീസ് ഒക്കെ ഇവിടെ റിവൈവൽ പോയിന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ റിവൈവ് ചെയ്ത ആൾക്കാരും കാര്യങ്ങളൊന്നും കൂടിക്കൊണ്ടിരിക്കില്ല സോളോയ്ക്കകത്ത്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഒന്നും റിസ്ക് അല്ലേ, പെട്ടെന്ന് കളിക്കുമ്പോൾ ചാകില്ല എന്നൊക്കെ തോന്നും. പക്ഷേ ഒരു കാരണവശാലും ഇത് റിസ്ക് അല്ല. പിന്നെ സംസാരിച്ച് കളിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ എന്താ പറയുക, നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും തന്നെ നടക്കും. കാരണം ഞാൻ 12,000 പോയിന്റ്സ് വരെ പുഷ് ചെയ്തത് സോളോ തന്നെയായിരുന്നു. എനിക്ക് സ്ക്വാഡ് ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് കളിച്ചതും, വേറൊരു ആളെ കൊണ്ട് കളിപ്പിച്ചിട്ടില്ല എൻ്റെ അക്കൗണ്ടിൽ. അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് ഇല്ലായിരുന്നു. ഞാൻ കളിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉള്ളൂ, വേറൊരാളെ കൊണ്ട് കളിപ്പിക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, നമ്മൾ സെൻറ്റോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കറക്റ്റ് 20 ലൈവ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുക, നമുക്ക് ഒരു കില്ലും ഉണ്ട്, ഒന്നും പേടിക്കാനില്ല ഇപ്പം നമുക്ക്. സോ എന്തായാലും മൈനസ് അടിക്കണം, വലിയ രീതിയിലുള്ള മൈനസും കാര്യങ്ങളൊന്നും അടിക്കില്ല. ഇനി അത്യാവശ്യം നമ്മൾ അടിച്ച് കളിച്ചൊക്കെ നടക്കാം നമുക്ക്. നമ്മൾ ഈ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീറോയ്ക്ക് 1-സ്റ്റാർ കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്ലേയേഴ്സ് ഒന്നും വരില്ല. സോളോയ്ക്കകത്താണെങ്കിലും മൊത്തം തന്നെ ന്യൂ പ്ലേയേഴ്സ് ആയിരിക്കും, പുതിയതായിട്ട് കളി തുടങ്ങുന്ന പ്ലേയേഴ്സ് ആയിരിക്കും വരണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടായിരുന്നു, എനിക്കിവിടെ ലാൻഡ് മൈൻ കയറിയായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു സൈഡിൽ നിന്ന് എനിക്ക് അടി വരുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് നൈസായിട്ട് നമ്മുടെയുള്ള ഗ്ലൂ വാളൊക്കെ വാരി എറിഞ്ഞ് ഈ ഒരു കുട്ടി വീട്ടിലേക്ക് കയറാൻ വന്ന് നോക്കി. ഇവിടെ വന്നിട്ട് നൈസായിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് അടിക്കാൻ നേരത്തി കവർ എടുത്ത് നമുക്ക് പെർമനൻറ്റ് കവറാണ്, നല്ല അഡ്വാൻറ്റേജാണ്. ഗ്ലൂ വാളിലൊക്കെ നിന്ന് അടിക്കുവാണ് അത്ര അഡ്വാൻറ്റേജും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. ഗൈസ്, ഇവിടെ നോക്കുകയാണ് എൻ്റെ മോൻ ഒരു ബോംബ് ഇങ്ങോട്ട് പാഞ്ഞു വരുന്നുണ്ട്. ഗൈസ്, ഞാൻ എന്തായാലും നേരെ അകത്തേക്ക് കയറി നമ്മുടെ ഈ ഒരു വീടിൻ്റെ ആ ഒരു ബോംബ് പൊട്ടിയതിന് ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ അവൻ ഇങ്ങോട്ട് സൈഡിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് നൈസായിട്ട് കുറച്ച് ഡാമേജും കൂടി കൊടുത്തു. ഇത്രയും ഡാമേജ് കൊടുത്താലേ എന്നുള്ള കോൺഫിഡൻസിൽ ഞാൻ നൈസായിട്ട് ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നേരെ റഷ് ചെയ്ത് കയറി അങ്ങ് ചെന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ നൈസായിട്ട് കവറും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് ഫേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ഗൈസ്, ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ക്രോണോട്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് എൻ്റെ മോനെ ഒരു OP ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വേറെ ലെവൽ ഹെഡ് ഷോട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കുട്ടി വീട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഗൈസ്, ഇവിടെ നിന്ന് നമുക്ക് നൈസായിട്ട് ലൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് പയ്യെ അങ്ങ് പോയാൽ മതി. ഇനി നമുക്ക് ക്യാരക്ടേഴ്സ് നോക്കാം, ഏതാണ് റാങ്ക് പുഷിംഗിൽ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് എന്ന്. സോളോയിലും സ്ക്വാഡിലും ഡുവോലുമാണ് നമ്മൾ നോക്കാൻ പോണത്. സോളോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രോണോയും അതുപോലെ തന്നെ വുങ്കോവും ആണ് മെയിനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ. ഇത്രയും കൂടി അഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ ക്രോണോ തന്നെയാണ്. ആ ഒരു ഷീൽഡ് നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും, നിങ്ങൾക്ക് അത് മുന്നോട്ട് കളിക്കുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. ഗൈസ്, അതുപോലെ ഡുവോൾ നോക്കുകയാണെങ്കിൽ ഒരാൾ മസ്റ്റ് ആയിട്ടും സ്കൈലർ യൂസ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഏതെങ്കിലും കവർ എടുക്കുന്ന ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുക. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ഒരാൾ മാത്രം അലോക്ക് യൂസ് ചെയ്യുക, ബാക്കി എല്ലാവരും തന്നെ ഇങ്ങനെ കവറും അതുപോലെ സ്കൈലറും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. സ്കൈലറൊക്കെ ലാസ്റ്റ് സോണിൽ നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് തരുന്നുണ്ട്. പിന്നെ ഗൈസ്, നമ്മുടെ ഈ ഒരു മൂന്ന് മോഡലും സോളോയിലും ഡുവോയിലും സ്ക്വാഡിലും നമ്മുടെ ഫാൽക്കോൺ ബെറ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. സോളോയിലാണ് വേറെ പെറ്റൊന്നും ഇടാൻ പോലെ ഫാൽക്കോൺ ബെറ്റ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. എന്നാലും നിങ്ങൾക്ക് മാക്സിമം ദൂരം പോയി ഇറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഗിരിങ് ക്രിമിനൽ പങ്ങി അങ്ങോട്ട് കയറിപ്പോയിട്ട് പുള്ളിയും പുഷിംഗ് ആണെന്ന് തോന്നുന്നു. നൈസായിട്ട് പോയി ആ ഒരു ടവറിന് കവറും കാര്യങ്ങളൊക്കെ എടുത്തിരിപ്പുണ്ട്. ഇവിടെ എന്തായാലും നമുക്ക് നിന്നിട്ട് എങ്ങോട്ടാണ് അവൻ പോകുന്നതെന്ന് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് നൈസായിട്ട് കയറി പോകണം. കാരണം നമ്മുടെ സോണും കാര്യങ്ങളൊക്കെ നമ്മുടെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതായത് നമ്മുടെ തേർഡ് സോൺ വന്നു. ഗൈസ്, തേർഡ് സോൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പൈത്രി സീനാണ് സോൺ. എന്തായാലും ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ കണ്ടിട്ടില്ല എന്ന്. ഇവിടെ നൈസായിട്ട് M14 ഒക്കെ എടുത്ത് ചാടി ചാടി പോകണ്ട, അവനവിടെ കുത്തി ഇരിക്കുകയായിരിക്കും മിക്കവാറും. നേരെ ചെന്ന് തലക്കെട്ട് കൊടുക്കാന്നാണ് കരുതിയത്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് ബോഡി ഷോട്ട് മാത്രമേ കയറുള്ളൂ. അവൻ അപ്പം തന്നെ ഗ്ലൂ ഇട്ടു, അവൻ ക്രോണോ ഇട്ടു, ഇല്ലാത്ത പരിപാടികളെല്ലാം ചെയ്തു അവൻ. കാരണം അവൻ എവിടെ നിന്ന് അറിഞ്ഞില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ക്രോണോയും കാര്യങ്ങളൊക്കെ ഇട്ടത്. സോ എനിക്ക് ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ അവൻ ആ പുറത്ത് ക്രോണോ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അഡ്വാൻറ്റേജ് ആയിപ്പോയത്. നേരെ ഇവിടെ വന്നിട്ട് ഞാൻ അവർ കില്ലെടുത്തപ്പോൾ എൻ്റെ മോനെ ഒരു MA2B എനിക്കൊരെണ്ണം കിട്ടിയിരുന്നു. ഞാൻ അപ്പോൾ അവിടെ വട്ട വിട്ടു, നമ്മുടെ സോം വന്ന് കയറി പോട്ടെ, എന്നിട്ട് നൈസായിട്ട് നമുക്ക് മണ്ടലേക്ക് കയറാമെന്ന്
കയറി. ഇവിടെ വന്നിട്ടാണ് നമ്മുടെ സോണിൻ്റെ അകത്ത് കയറിയിട്ട് നൈസായിട്ട് മെഡിക്കറ്റും കൂടി ഹീൽ ചെയ്യാം. ഒരാൾ എലിമിനേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ചിലപ്പോൾ അവനായിരിക്കും നമ്മുടെ താഴെ അടിച്ച ആ ഒരു M82B പ്ലെയർ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നൈസായിട്ട് ആ ഒരു പാൻ പുറകിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ബേബി ഷോട്ട് ഗണ്ണും പിടിച്ച് നൈസായിട്ട് ആ ഒരു സിപ്പ് ലൈനിൻ്റെ അങ്ങോട്ട് കയറി നേരെ നമ്മുടെ പീക്കിലേക്ക് കയറി പീക്ക് വഴി കറങ്ങി നമുക്ക് നൈസായിട്ട് എങ്ങനെയാണ് സോണിൽ കയറാൻ പറ്റുമെന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. എങ്ങനെയാണ് സോണിൽ കയറി പറ്റണം അല്ലെ പണിയാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ സോണും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്കറിയാം ലാസ്റ്റ് സോണിൽ ഒത്തിരി ടൈമും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാനും കൂടി കൂട്ടി 8 ലൈവ് ഉണ്ട്. അതുപോലെ തന്നെ 3 കില്ലും നമുക്കുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എങ്ങനെയാലും അവസാനം വരെ നിന്ന് ബുയ മാത്രം അടിച്ചാൽ മതി. ബുയ അടിച്ചാൽ നമുക്ക് ഫുൾ പ്ലസ് കിട്ടുന്നതായിരിക്കും. ഇത് നമ്മൾ കളിക്കണമെന്ന് പറഞ്ഞാൽ Diamond 4 എന്നാണ്. Diamond 4 നിങ്ങൾക്കറിയാം നല്ല രീതിയിലുള്ള പ്ലേയേഴ്സ് ആയിരിക്കും, എല്ലാം നല്ല നല്ല പ്ലേയേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി കളിച്ചാലേ ബുയ്യും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. കേസ് ഇവിടെ നിന്ന് നമ്മൾ നൈസായിട്ട് ഇരുന്ന് ഇവിടെ ഏതെങ്കിലും എനിമി വരുന്നുണ്ടോ എന്ന് നോക്കി പയ്യെ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പുഷിങ്ങിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ക്യാരക്ടേഴ്സ്. എല്ലാ ക്യാരക്ടേഴ്സ് ആ 4 ക്യാരക്ടേഴ്സിൽ ആ ഒന്ന് മെയിൻ ഒഴിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കെല്ലി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഉറപ്പായിട്ടും പലോമ പുഷിങ്ങിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള സംഭവമാണ് പലോമ. അതുപോലെ തന്നെ നിങ്ങൾ മൂന്നാമതായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് ഞാൻ പറഞ്ഞത്, മെഡിക്കറ്റ് ഹീൽ ചെയ്യാൻ സ്പീഡുള്ള മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം എന്നാണെന്ന് തോന്നുന്നു. സോ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അഡ്വാൻറ്റേജ് ആണ്. കേസ് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് നൈസായിട്ട് ആ ഒരു മരത്തിന് കവർ കയറിയിട്ടുണ്ട്. സോണും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മരത്തിന് നേരെ കവർ ചെയ്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന് ചുറ്റും നോക്കണ്ട. കേസ് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് സോണിൽ നിന്ന് ഒരുതും വരുന്നു, കുറച്ച് ഡാമേജ്, കാരണം ഒത്തിരി അടിയും കാര്യങ്ങളൊന്നും അവൻ്റെ മേത്ത് കൊള്ളുന്നില്ലായിരുന്നു. ഇവിടെ നിന്ന് യൂമ്പിക്ക് നൈസായിട്ട് ഒരു കില്ലും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ റൈറ്റിൽ നിന്നുള്ള ഒരു എനിമി നമുക്ക് നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. അവനിട്ടും ഒരു ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നൈസായിട്ട് നമ്മൾ ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ട് കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കുകയാണ് ഇവിടെ നിന്ന് അവൻ നേരെ നമ്മുടെ നേരെ റഷ് ചെയ്തു വന്നു. ഇവിടെ നിന്ന് ഒന്നും അവൻ്റെ മേത്ത് തൊട്ടുള്ളൂ. അപ്പം തന്നെ അവൻ ചത്തു, അവനെ ഒട്ടും ലൈഫിലായിരുന്നു, എന്നിട്ടാണ് അവൻ ആ ഓടി വന്നത്. സോ ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നൈസായിട്ട് നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഇൻഹേലറൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ലൈഫ് ഫുള്ളാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഗ്ലൂ ആൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ഗ്ലൂ ആളിട്ട് ഇവൻ്റെ പെട്ടിന്ന് ഗ്ലൂവും കാര്യങ്ങളൊക്കെ നമുക്ക് പിറക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് നൈസായിട്ട് കുറച്ച് ഗ്ലൂ ആളും കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്തുണ്ട്. ഗ്ലൂ ആളും അവൻ്റെ Level 4 വെസ്റ്റും കാര്യങ്ങളൊക്കെ അവൻ്റെ ഉണ്ട്. അതൊക്കെ പിറക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അവൻ ബോംബും കാര്യങ്ങളൊക്കെ വലിച്ചെറിയുന്നുണ്ടായിരുന്നു എനിക്ക് സൈഡിൽ നിന്ന്. നമുക്ക് എന്തായാലും ആ ഒരു ഗ്ലൂ ഇട്ടിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. അത് അപ്പം തന്നെ അവൻ നമുക്കൊരു ഹെഡ് ഷോട്ട് വെച്ച് തന്നേനെ. മാക്സിമം നിങ്ങളൊരു ഗ്ലൂ കയ്യിലെങ്കിലും പിടിച്ചിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ലൂട്ടൊക്കെ പിറക്കുമ്പോൾ, കാരണം സോളോ ആണ്, നമുക്ക് വേറെ ഒരു നിവർത്തിയില്ല. അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം ഒരു ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അല്ലെങ്കിൽ പിന്നെ മെയിനായിട്ട് നിങ്ങളുടെ ക്രോണോ വേണം. ക്രോണോ ഏത് ടൈമും എവിടെ നിന്ന് അടി കിട്ടിയാലും അപ്പം തന്നെ ഇടുക. അതാണ് അവൻ്റെ ഒരു എന്താ പറയണേ ആ ഒരു ക്രോണോടെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗൈസ് അപ്പോൾ ഇവിടെ നോക്കുകയാണ് ഞാൻ നേരെ ഒരു ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ട് അവനെ അടിക്കാൻ വേണ്ടിയിരിക്കുക. ആ ഗ്ലൂവിന് കവർ എടുത്ത് ശരിക്കും നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ക്രോണോ പതിയെ ആക്ടിവേറ്റ് ആയിരുന്നു. ഗൈസ് എന്തായാലും ഇവിടെ എനിക്കതൊരു വലിയ ഭാഗ്യമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് നൈസായിട്ട് നമ്മുടെ ന്യൂബോക്കൊക്കെ ഇട്ട് നടന്നു. അപ്പം തന്നെ ക്രോണോ ഇട്ടപ്പോഴത്തേക്കും അവനിങ്ങനെ നേരെ റഷ് ചെയ്ത് ചാടി ഇങ്ങ് വന്നു. അപ്പം തന്നെ ഒരു ഹെഡ്ഷോട്ടും ബാക്കി ബോഡി ഡാമേജും കൊടുത്ത് നമ്മൾ ഈ ഒരു കളി അങ്ങനെ ബൂയ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ല, വേറെ ലെവലായിട്ട് നമ്മൾ ഈ ഒരു കളി ബൂയ അടിച്ചിട്ടുണ്ട്. 6 കില്ലെടുത്ത് ബൂയ അടിച്ച് മാസ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടേണ്ട ബെല്ലൈക്കും കൂടി ഓൾ പ്രസ് ചെയ്താലേ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടുള്ളൂ. കേസ് അത് കൂടാണ്ട് നിങ്ങളുടെ മാക്സിമം കൂട്ടുകാരുടെ ഇടയിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. പുഷ്യായിരിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ എല്ലാ ചങ്കുമച്ചന്മാർക്കും ബൈ ഗായ്സ്.